ഇതൊക്കെ അവരുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു കോപ്പുമില്ല. അവരുടെയിൽ അവർക്ക് എതിർക്കാൻ ഒന്നുമില്ല. അപ്പം പിന്നെ എന്താ, ഒരു പുകമണ്ഡലം ശിക്ഷിക്കുക. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനകീയ കോടതിയിലേക്ക് പോവുകയാണ് സർ. അല്പം പോലും ഭയമില്ല, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ. ആത്മവിശ്വാസത്തിൻ്റെ പിന്നിലെ ശക്തി തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യവും, അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചത് എങ്ങനെയാണോ ഐക്യത്തോടെയാണ്, കൂട്ടായ്മയോടെയാണ്. ആ കൂട്ടായ്മയോടുകൂടി തന്നെ ഈ ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിനെയും ഈ മുൻ ഐക്യജനാധിപത്യ മുന്നണി നേരിടും. നിയോജക മണ്ഡലത്തോടുള്ള എൻ്റെ അറ്റാച്ച്മെൻറ്റ്, അവിടുത്തെ ജനങ്ങളോടും പ്രവർത്തകരോടുമുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൂടുതലാണ്. അപ്പം അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനാണ് ഞാൻ മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം. കേവലം വോട്ടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുൻകൂട്ടി കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല, അതിലുപരി ഒരു കുടുംബ ബന്ധം പോലെയാണ്. അപ്പം നമുക്ക് ഏത് നിലയിലെത്തിയാലും കുടുംബത്തെ മറക്കാൻ പറ്റൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിലാക്കി കഴിഞ്ഞാൽ ഞാൻ വളരെ അസ്വസ്ഥനാകും. എനിക്കെപ്പോഴും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമാണ്. ഏകാധിപതികളുടെ ശക്തി എന്ന് പറയുന്ന പട്ടാളവും തോക്കുക, പക്ഷേ ജനാധിപത്യത്തിൻ്റെ ശക്തി ജനങ്ങളുടെ വിശ്വാസമാണ്. ജനങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് എപ്പോഴാണ് വരുന്നത്? ഭരണാധികാരികളും പൊതുപ്രവർത്തകരും മാതൃക കാട്ടുമ്പോഴാണ്.